നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ഗുരുസ്തുതി കേട്ട് എഴുന്നേൽക്കാതിരുന്ന മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച ശ്രീ എം വി ജയരാജനെ പൊളിച്ചടുക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കാതിരുന്നത് എന്നാണ് ജയരാജൻ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കായി ന്യായീകരണ ക്യാപ്സുളുമായി എത്തിയത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു തുടങ്ങുന്ന സ്കന്ദപുരാണത്തിലെ ശ്ലോകരൂപം പ്രാർത്ഥനയല്ല എന്നും എഴുന്നേൽക്കേണ്ടതില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുവെന്നും അതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നത് എന്നുമാണ് എം വി ജയരാജൻ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്നാൽ ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുന്നത്. ജയരാജൻ പറഞ്ഞത് സമ്മതിക്കുകയേ വെള്ളാപ്പള്ളി നടേശ ഗുരുവിന് നിവൃത്തിയുള്ളൂ എന്നും തന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നതിനാൽ തന്നെ പിണറായിയെ എതിർക്കുക വെള്ളാപ്പള്ളിക്ക് സാധ്യമല്ല എന്നും ജയശങ്കർ പറഞ്ഞു. ഇനിയിപ്പോൾ ജയരാജൻ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി സഖാവ് പിണറായി വിജയന് ഊരവേദനയാണ് എന്നും അതുകൊണ്ടാണ് താൻ എഴുന്നേൽക്കേണ്ട എന്ന് പറഞ്ഞതെന്നും തിരുത്തി പറയാനും വെള്ളാപ്പള്ളി നടേശ ഗുരു മടിക്കില്ല എന്നും ജയശങ്കർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എഴുന്നേറ്റോളം പറഞ്ഞാലും പറയില്ല, പറയുന്ന പ്രശ്നമില്ല, പറഞ്ഞാൽ പോലും പിണറായി വിജയൻ എഴുന്നേൽക്കുകയില്ല. കടകംപള്ളി അല്ല, നമ്മുടെ കടന്നപ്പള്ളിയോട് ഇരിക്കാൻ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയോട് ഇരിക്കാൻ പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇരിക്കേണ്ടി വരും. കാരണം എന്താ, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തരത്തിൻ്റെ വിജിലൻസിൻ്റെ കൂടി ചാർജുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് ഇരിക്കേണ്ടി വരും. നേരെ മറിച്ച് സുമാരനാരായണിക്ക് എഴുന്നേറ്റ്, കാരണം പുള്ളിയുടെ പേരിൽ വിജിലൻസ് കേസില്ല. സുമാരനാരായണി അവിടെ വിളിക്കില്ല, അത് വേറെ കാര്യം. എന്തുവാട്ടെ, വെള്ളാപ്പള്ളിക്ക് വേറെ മാർഗമില്ല, അതുകൊണ്ട് പുള്ളി എഴുന്നേറ്റു ഇരിക്കാൻ പറഞ്ഞേ ഇരുന്നേനെ. ഇനിയിപ്പോൾ ജയരാജൻ പറഞ്ഞനുസരിച്ച് ഇദ്ദേഹം വേണമെങ്കിൽ നാളെ മാറ്റി പറയും, ഞാൻ പറഞ്ഞിട്ടാണ് വിജയൻ സഖാവ് ഇരുന്നത്, അദ്ദേഹത്തിന് ഊരയ്ക്ക് പ്രയാസമുള്ള ആളുള്ളൂ, പെട്ടെന്ന് ഇരിക്കാനും എഴുന്നേക്കാനും പ്രയാസമുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കേണ്ടെന്ന് പറഞ്ഞ് എന്ന് നാളെ വെള്ളാപ്പള്ളി അടച്ചാൽ തിരുത്തി പറയും. എനിക്ക് സംശയമൊന്നുമില്ല, ഇത് കാണുന്ന ആർക്കും ഒരു സംശയത്തിനും അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് ഗുരുക്കന്മാരെ വന്ദിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവരുടെ എന്താണ് ഇതുപോലുള്ള ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ അതിനെ മാനിക്കുക എന്നൊക്കെ പറഞ്ഞത് ബൂർഷ്വാ പരിപാടിയാണ്. ഇതുപോലെയുള്ള പരിപാടികളൊന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ചോ, മാർക്സിൻ്റെ ദസ് ക്യാപിറ്റൽ അനുസരിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും താത്വിക ഗ്രന്ഥങ്ങൾ അനുസരിച്ചോ അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കണം. ഈ പ്രത്യയശാസ്ത്ര പ്രശ്നം മനസ്സിലാക്കാതെ പിണറായി വിജയം ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഒരു മാർക്സിസ്റ്റുകാരനാണെങ്കിൽ മര്യാദകേട് കാണിച്ചാൽ മതിയാവുള്ളൂ, അത് നിർബന്ധമാണ്. അല്ലാത്ത മര്യാദയുള്ളവനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട, അവർ വേറെ വല്ല പാർട്ടിയിൽ ചേരട്ടെ.